ബഹളത്തിനിടെയുണ്ടായ തർക്കത്തിനിടയിലാണ് ചെണ്ടവാദിക്കാരനായ ജിത്തുവിന് കുത്തേറ്റത്. വണ്ടിപ്പെരിയാർ സ്വദേശി രാജയെ കസ്റ്റഡിയിലെടുത്തു. തൃശൂരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചു. ആതിരപ്പള്ളി ആദിവാസി കോളനിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മൂന്ന് പേർ ചേർന്ന് പീഡിപ്പിച്ചെന്നാണ് പരാതി. ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവശയായ പെൺകുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിലെ ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളെ കണ്ടെത്താൻ നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാലര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം. മാഹി ബൈപ്പാസ് നാളെ നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. വടക്കൻ കേരളത്തിൽ പൂരക്കാലം. തലയന്നേരിക്കാവിൽ അപൂർവ ചടങ്ങിന് സാക്ഷിയായി ഭക്തർ. ഇടുക്കി കുഞ്ചിത്തണ്ണിയിൽ വീട്ടമ്മമാരുടെ കരാട്ടെ പരിശീലനം. കുടുംബശ്രീയുടെ ധീരം പദ്ധതിയിൽ പങ്കാളികളായി നിരവധി പേർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പാർക്കിംഗ് പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. 18.5 കോടി രൂപ ചെലവിൽ പുതിയ പദ്ധതി. ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതിയല്ലെന്ന് പ്രതിപക്ഷം. വിശദമായ വാർത്തകളിലേക്ക്. മാഹി തലശ്ശേരി ബൈപ്പാസ് നാളെ നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിക്കുക. 18.6 കിലോമീറ്ററിൽ 1543 കോടി രൂപ ചെലവിട്ടാണ് ബൈപ്പാസ് നിർമ്മിച്ചത്. നാലര പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. ദേശീയപാതയിലെ മാഹിയിലെയും തലശ്ശേരിയിലെയും ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നതാണ് മാഹി തലശ്ശേരി ബൈപ്പാസ്. കോഴിക്കോട് അഴിയൂരിൽ തുടങ്ങി കണ്ണൂരിലെ മുഴപ്പിലങ്ങാട് അവസാനിക്കുന്നതാണ് ബൈപ്പാസ്. 1977 തുടങ്ങിയതാണ് സ്ഥലമേറ്റെടുപ്പ്. 2018 നവംബറിലാണ് നിർമ്മാണം തുടങ്ങിയത്. 4 പാലങ്ങളും 21 അടിപ്പാതകളുമുണ്ട്. ഒരു റെയിൽവേ മേൽപ്പാലവും ബൈപ്പാസിലുണ്ട്. 85.5 ഏക്കർ ഭൂമിയാണ് ബൈപ്പാസിനായി ഏറ്റെടുത്തത്. 1543 കോടി രൂപ ചെലവഴിച്ചു. 45 മീറ്റർ വീതിയിലാണ് നിർമ്മാണം. തിങ്കളാഴ്ച പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 60 രൂപയാണ് ടോൾ നിരക്ക്. കോഴിക്കോടിനും കണ്ണൂരിനും ഇടയ്ക്ക് യാത്രാ സമയം കുറയ്ക്കാൻ ബൈപ്പാസ് ഉപകരിക്കും. ന്യൂസ് 18 മാഹി. വടക്കൻ കേരളത്തിൽ ഇനി പൂരോത്സവത്തിന്റെ കാലമാണ്. കണ്ണൂർ പയ്യന്നൂർ തലയന്നേരിക്കാവിലെ വലിയ കഞ്ഞി പൂരോത്സവത്തിലെ അപൂർവ ചടങ്ങ്. സന്താന സൗഭാഗ്യത്തിനായി ദമ്പതിമാർ നേരുന്ന നേർച്ചയാണ് വലിയ കഞ്ഞി. ഉത്തരമലബാറിലെ പ്രധാന കാവുകളിലൊന്നായ കണ്ണൂർ പയ്യന്നൂർ തലയന്നേരിക്കാവിൽ പൂരോത്സവത്തിന് തുടക്കം കുറിച്ച് വലിയ കഞ്ഞി നിവേദ്യമൊരുങ്ങി. മീനമാസത്തിലെ കാർത്തിക നാളിന് മുമ്പുള്ള 16 ദിവസങ്ങളിലെ ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് വിശേഷപ്പെട്ട വലിയ കഞ്ഞി നിവേദ്യം ഒരുക്കുന്നത്. പ്രാർത്ഥനയിലൂടെ സന്താന സൗഭാഗ്യം ലഭിച്ചവരാണ് വലിയ കഞ്ഞിക്കുള്ള വിഭവങ്ങൾ നൽകുന്നത്. സന്താന സൗഭാഗ്യം ലഭിക്കാത്ത ദമ്പതിമാർ നേരുന്ന ഒരു പ്രാർത്ഥനയാണ് വലിയ കഞ്ഞി എന്ന് പറയുന്നത്. അതായത് സന്താന സൗഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ സദ്യക്കാവശ്യമായ സാധനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിക്കുകയും ഒരു കൂട്ടായ്മയിലൂടെ എല്ലാവരും വലിയൊരു കഞ്ഞി ഉണ്ടാക്കുകയും അത് എല്ലാവർക്കും ജാതിമതമേറെ എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. വലിയ കഞ്ഞിക്ക് ആവശ്യമായ അരി, ചക്ക, ചേന, പച്ചക്കായ, പച്ചമാങ്ങ, മത്തൻ, വെള്ളരി, കക്കിരി, തേങ്ങ, എണ്ണ, തൈര് തുടങ്ങിയ സാധനങ്ങൾ സ്ത്രീകൾ ആഘോഷമായാണ് ക്ഷേത്രത്തിലെത്തിക്കുക. ക്ഷേത്രനടയിൽ സമർപ്പിക്കുന്ന വിഭവങ്ങൾ അന്തിത്തിരിയൻ മഞ്ഞൾ കുറിയിട്ട് ശുദ്ധി വരുത്തും. തുടർന്ന് സമീപ ക്ഷേത്രങ്ങളിലേക്ക് ഒരു നേരത്തേക്കുള്ള വിഭവങ്ങൾ നൽകിയ ശേഷം ബാക്കി മുഴുവനും ഉപയോഗിച്ചാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. വൈകുന്നേരം പൂരക്കളി പരിശീലനം കഴിയുന്നതോടെയാണ് വലിയ കഞ്ഞി വിളമ്പുക. ന്യൂസ് 18 പയ്യന്നൂർ. മാക്രമേ ആർട്ട് എന്ന ബിസിനസ്സിലൂടെ ലാഭം കൊയ്യുകയാണ് ഗുരുവായൂർ സ്വദേശിനി ഷീബ. വീട്ടിലിരുന്ന് കുറഞ്ഞ ചെലവിൽ നൂലുകൾ കൊണ്ട് വിസ്മയം തീർത്താണ് ഷീബ സ്വയം പര്യാപ്തത നേടിയത്. ഗുരുവായൂർ കൊരഞ്ഞിയൂർ സ്വദേശിനി ഷീബ മാക്രമേ ബിസിനസ് തുടങ്ങിയിട്ട് 3 വർഷമായി. ആദ്യഘട്ടത്തിൽ നേരം പോക്കായി ആരംഭിച്ച പ്രവൃത്തിയാണ്
പിന്നീട് ബിസിനസ്സായി വളർന്നത്. വീടിന്റെ ഒരു മുറി മുഴുവൻ ബിസിനസ്സിനായി ഉപയോഗപ്പെടുത്തിയാണ് ഈ വീട്ടമ്മ വിജയം കൊയ്യുന്നത്. പ്രത്യേകമായിട്ട് പറയാന്ന് വെച്ചാൽ, നമ്മൾ വീട്ടമ്മമാര് എന്ന ഒരു ലേബലിൽ നമ്മൾ വീട്ടിൽ തന്നെ അടങ്ങി കൂടിയിരിക്കാതെ നമ്മൾക്ക് പറ്റാ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡല്ലായിട്ട് പോവും, അങ്ങനെ ഇല്ലാതെ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. മാക്സിമം ഇങ്ങനെ സ്മോൾ ബിസിനസ് ചെയ്യുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വ്യത്യസ്ത ആകൃതിയിലും നിറത്തിലുമുള്ള ജൂട്ട് നൂലുകൾ ഉപയോഗിച്ചാണ് മാക്രമെ അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ചെടുക്കുന്നത്. വീടിന്റെ ഇന്റീരിയർ ഭംഗിയാക്കാനുള്ള കരകൗശല അലങ്കാര രീതിയായി മാക്രമെ പ്രധാനമായും ഉപയോഗിച്ചു വരുന്നു. ഷീബയുടെ കലാവിരുദ്ധിന് വീട്ടുകാരും സുഹൃത്തുക്കളും പ്രോത്സാഹനം നൽകിയതോടെ ബിസിനസ്സാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒരുവിധം എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത് എൻ്റെ സിസ്റ്ററിൻ്റെ തന്നെ ഹൗസ് വാർമിങ്ങിന് കുറേ പ്രോഡക്റ്റ്സ് അങ്ങോട്ട് ഉണ്ടാക്കി, അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അവിടുത്തെ റിലേറ്റീവ്സും എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അത് ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ഒരു ഇതായി, നമുക്ക് ചെയ്യാനുള്ള ഇഷ്ടം കൂടി. അപ്പം അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. സ്വയം തൊഴിൽ സംരംഭം എന്ന രീതിയിൽ നാട്ടിലും സജീവമാണ് മാക്രമെ ആർട്ട്. ഷീബയുടെ അലങ്കാര വസ്തുക്കൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. ന്യൂസ് 18 ഗുരുവായൂർ. വയനാടിനെ കുറിച്ചറിയാനും വയനാടിന്റെ ഭംഗിയും വിനോദസഞ്ചാരവും ലോകത്തെ അറിയിക്കാനും ചുരം കയറി വനിതാ വ്ലോഗർമാർ. 30 വ്ളോഗർമാരാണ് ജില്ലയിലെത്തിയത്. മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ മീഡിയ വിങ്സ് ആണ് മിസി ലൈറ്റ്സ് എന്ന പരിപേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. സാഹസിക വിനോദസഞ്ചാരം, ഫുഡ് ആൻഡ് കുക്കിംഗ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്നവർ, ട്രക്കിംഗ് വീഡിയോ ചിത്രീകരിക്കുന്നവർ, ലൈഫ് സ്റ്റൈൽ എന്നീ വിഭാഗങ്ങളിൽ വ്ളോഗ് ചെയ്യുന്നവരായിരുന്നു സംഘത്തിൽ. മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ മീഡിയ വിങ്സ് ആണ് സംഘാടകർ. മിസ്റ്ററി ലൈറ്റ്സ് എന്ന പേരിലായിരുന്നു പരിപാടി. മേപ്പാടി 900 കണ്ടിയിലായിരുന്നു ട്രക്കിംഗ്. മലപ്പുറം സ്വദേശിനികളായ നൂറയും ഫെമിനയുമെല്ലാം ട്രക്കിങ്ങിനെത്തിയത് കൈക്കുഞ്ഞുങ്ങളുമായാണ്. കഴിഞ്ഞ തവണയും വന്നിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ ആയിട്ടോ. അപ്പൊ ഈ ഒരു തവണയും നമുക്ക് പങ്കെടുക്കാൻ പറ്റി, നല്ല അടിപൊളി ഒരു പ്രോഗ്രാം ആയിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മള് വീട്ടിലൊക്കെ എപ്പോഴും വീട്ടിലും ഇരുന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീകൾക്ക് ഇതുപോലത്തെ അവസരങ്ങൾ കൊടുക്കുന്നതിന് മീഡിയ വിങ്സിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് തന്നെ പറയാം കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് അവസരങ്ങൾക്ക് നമ്മൾ ഗേൾസിന് തരാം, ഇനിയും കഴിയട്ടെ എന്നും. പുതിയ ഓരോ വനിതാ ദിനത്തിലും ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് താങ്ക് യു. വീട്ടമ്മയായ ലീല 10 ആണ്ടുകളായി തുടരുന്ന ട്രക്കിങ്ങിന്റെ ഭാഗമായാണ് വയനാട്ടിലും എത്തിയത്. മിസ്റ്റി ലൈറ്റിന്റെ വയനാട് വിമൻസ് ഡേ പരിപാടിക്ക് പങ്കെടുക്കാനാണ് ഞാൻ വന്നത്. കഴിഞ്ഞ വർഷം വന്നിരുന്നു, നല്ലൊരു പരിപാടിയായിരുന്നു. ഇപ്രാവശ്യം വളരെ നന്നായിരുന്നു. പല മേഖലയിലുള്ള സംരംഭങ്ങൾ നടത്തുന്ന എഴുത്തുകാര്, അതുപോലെ തന്നെ യൂട്യൂബേഴ്സ്, അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെ പലരും ഇതിൽ ഒത്തുചേർന്നു. കുറേ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെല്ലാം മീറ്റ് ചെയ്തു. ഇതിൻ്റെ ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞാൽ, ഇത് ഈ വിമൻസ് ഡേ പരിപാടി ഇത് ഓർഗനൈസ് ചെയ്തത് വയനാടിലെ മീഡിയ പേഴ്സൺസ് ആയിട്ടുള്ള പുരുഷന്മാരാണെന്നുള്ളതാണ്. അപ്പോൾ ഏത് കാര്യത്തിലും ഇങ്ങനെയൊരു കൂട്ടായ്മ അതുണ്ടായിരിക്കണം. അത് ഇനിയും ഭാവിയിൽ ഇത് നല്ലൊരു പരിപാടിയായിട്ട് അടുത്ത വർഷം നന്നായി വരട്ടെ. എല്ലാവർക്കും ആശംസകൾ. ജില്ലാ കളക്ടർ രേണുരാജുമായും സംഘം സംസാരിച്ചു. നമുക്കറിയാവുന്നതുപോലെ ഒട്ടേറെ മേഖലകളിൽ ധാരാളം ഇൻഫർമേഷൻ നമുക്ക് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ ലഭിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അത്രയും തന്നെ മിസ്ഇൻഫർമേഷൻസും തെറ്റായ വിവരങ്ങളും ഒക്കെ പോവുകയും, ഇത് നമ്മുടെ ചെറിയ കുട്ടികൾ മുതലുള്ള ആളുകൾ പലപ്പോഴും അത് വിശ്വസിച്ച് അതിലേക്കൊക്കെ പോയിപ്പെടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യത്തോട് ചേരുന്ന, അതല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ്, കറക്റ്റായിട്ടുള്ള ഒപ്പീനിയൻസ്, കറക്റ്റായിട്ടുള്ള റേറ്റിംഗ്സ്, ഇതൊക്കെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ, എസ്പെഷ്യലി ഒരുപാട് വിമന്നെ ഇതുപോലെ എന്താ പറയുക, നിങ്ങളിൽ ഇൻസ്പയർഡ് ആയിട്ട് മുമ്പോട്ട് വരാനും, വ്ളോഗിങ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഐഡിയാസ് പലപ്പോഴും പരീക്ഷിച്ച് നോക്കാൻ, അല്ലെങ്കിൽ യാത്ര ചെയ്ത് നോക്കാൻ, അല്ലെങ്കിൽ ഒരു ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഫാഷനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു കറേജ് പലപ്പോഴും ഇത് കാണുമ്പോഴാണ് എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇനിയും കഴിയട്ടെ. ഈ മേഖലയിലേക്ക് ഒരുപാട് സ്ത്രീകൾ ധൈര്യപൂർവ്വം വരട്ടെ എന്നാണ് ആശംസിക്കുക. പുതിയ അനുഭവങ്ങളും വൈവിധ്യങ്ങളായ കാഴ്ചകളും ആസ്വദിച്ചായിരുന്നു
സംഘം ചുരമിറങ്ങിയത്. ന്യൂസ് 18 വയനാട്. ഇടിച്ചു നേടാനല്ല, ജീവിതത്തിൽ ജയിച്ചു കയറാനാണ് ഈ വീട്ടമ്മമാർ കരാട്ടെ പരിശീലിക്കുന്നത്. സൈധൈര്യം മുന്നോട്ടു പോകാൻ ഇവർക്ക് കരുത്താകുന്നത് കരാട്ടെയാണ്. കുടുംബശ്രീയുടെ ധീരം പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി കുഞ്ചിത്തണ്ണിയിൽ വീട്ടമ്മമാർക്കായി ഒരുക്കുന്ന കരാട്ടെ പരിശീലനത്തിന്റെ വിശേഷങ്ങളാണ് ഇനി. ഒരു വർഷമായി തീവ്ര കരാട്ടെ പരിശീലനത്തിലാണ് കുഞ്ചിത്തണ്ണിയിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ. 20 പേർക്ക് വിവിധ ദിവസങ്ങളിലായാണ് പരിശീലനം നൽകുന്നത്. ചെറുപ്പത്തിലെ പ്രതിരോധ മുറകൾ പരിശീലിച്ച് കൊച്ചുകുട്ടികളും ഇവർക്കൊപ്പമുണ്ട്. 6 ഈ രംഗത്തുള്ള ആളാണ് പരിശീലക. ഇപ്പം ധീരം പ്രോജക്റ്റ്, കുടുംബശ്രീയുടെ ധീരം പ്രോജക്റ്റിലാണ് ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് ഏകദേശം 1 പഠിപ്പിക്കുകയാണ്. സ്ത്രീകൾക്കായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അവർ സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ട് സർക്കാർ ഏർപ്പാട് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ധീരം പ്രോജക്റ്റ്. ഇത് ഞാൻ കുട്ടികൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് അവർ തനിച്ച് ഒരിടത്ത് പോകാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെ നേരിടാൻ വേണ്ടി കരാട്ടെ പഠിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്രതീക്ഷിത ആക്രമണങ്ങൾ നേരിടാൻ പ്രതിരോധ മാർഗങ്ങൾ ഇവർ പരിശീലിച്ചു കഴിഞ്ഞു. തുടർച്ചയായ പരിശീലനത്തിലൂടെ മനസ്സും കൂടുതൽ കരുത്താർജിച്ചു എന്നാണ് ഈ വീട്ടമ്മമാർ പറയുന്നത്. കരാട്ടെ പരിശീലനത്തിലൂടെ ഞങ്ങൾക്ക് കൂടുതലൊരു ധൈര്യം, പുറത്തിറങ്ങി എന്തെങ്കിലും ഒരു പുറത്തുനിന്ന് ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം, നേരിടാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് ലഭിച്ചത് ഈ ഒരു പരിശീലന മാർഗത്തിലൂടെയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള വശം ഞങ്ങൾ കാണുന്നത്. ബ്ലാക്ക് ബെൽറ്റ് നേടി മികവ് തെളിയിക്കുന്നതിനോ എതിരാളിയെ ഇടിച്ച് നിലംപരിശാക്കുന്നതിനോ അല്ല ഇവരുടെ പരിശീലനം. സ്വയം സുരക്ഷിതരാകാനുള്ള മുൻകരുതൽ, ഒപ്പം സ്വയം കരുത്താർജിക്കാനും. ന്യൂസ് 18 ഇടുക്കി. ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് പഴയ കെട്ടിടം പൊളിച്ചു നോക്കി പുതിയ കെട്ടിടം നിർമ്മിക്കുകയാണ്. ആധുനിക രീതിയിൽ 18.5 crore ചെലവിലാണ് നവീകരണം. 3 4,777 സ്ക്വയർ മീറ്ററിലാണ് നിർമ്മാണം. എന്നാൽ ദീർഘവീക്ഷണത്തോടെ വേണം പദ്ധതി നടപ്പാക്കാനെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. രാജു ഗുരുവായൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗുരുവായൂർ നഗരസഭയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഭാഗമായി ഏറ്റവും അവസാനം എത്തി നിന്നതായിരുന്നു ഗുരുവായൂർ മേൽപ്പാലം. ഇപ്പോൾ അത് പൂർത്തിയായി കഴിഞ്ഞു. അടുത്തതായി ഇനി നടക്കാൻ പോകുന്നത് ഗുരുവായൂരിലെ ബസ് സ്റ്റാൻഡ് കെട്ടിടമാണ്. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ പല രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട്. അതേക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ വിവിധ നേതാക്കന്മാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരോട് തന്നെ നമുക്ക് വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയാം. ഈ എന്തൊക്കെ നവീകരണ പ്രവർത്തനങ്ങൾ വേണം എന്നതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയ ഏകദേശം 4 something acres മൊത്തം ഈ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഏരിയ ഈ ബസ് സ്റ്റാൻഡിനോട് ബന്ധപ്പെട്ട ഏരിയ കിടക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ മൾട്ടിപ്പിൾ തിയേറ്ററും അതുപോലെ ലോഡ്ജിങ്ങും മറ്റുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ അതിന് ഏറ്റവും വലിയ ഇവിടെ ഗുരുവായൂരിന് എന്നും പരാതിയുള്ള ഒരു കാര്യമാണ് രൂക്ഷമായ പാർക്കിംഗ്. ആ രൂക്ഷമായ പാർക്കിങ്ങിൻ്റെ സംവിധാനം കാണണമെങ്കിൽ ഞങ്ങളുടെ ഇതിൽ പറയുകയാണെങ്കിൽ ഇവിടെ ബേസ്മെൻറ്റ് പാർക്കിങ് 500 വണ്ടികൾ ബേസ്മെൻറ്റ് പാർക്കിംഗ് ഇട്ടാൽ കിട്ടും. ആ പാർക്കിംഗ് ഇട്ട് കിട്ടുമ്പോൾ ഇവിടെയുള്ള ലോഡ്ജുകാർക്കും മറ്റുള്ളവർക്കും ഒക്കെ നല്ല സൗകര്യങ്ങൾ വരും. ഇവിടെ പല സംഭവവും ഇവർ വികസിച്ചെടുക്കുമ്പോൾ, ഇപ്പോൾ ചുരുക്കം പറയുക മേൽപ്പാലം വികസിക്കുമ്പോൾ അതിൻ്റെ സൈഡ് റോഡ് ആ റോഡിന് കുപ്പിക്കഴുത്ത് പോലെ വികസനമില്ലാതിരിക്കുകയാണ്. സംഭവം ഒരു മേൽപ്പാലം വന്ന് വലിയ വികസനം വരുമ്പോൾ അവിടെ സൈഡിലുള്ള സർവീസ് റോഡിന് വീതിയിലാണ്ടാവുന്നു. അതുപോലെ തന്നെ ഫെസിലിറ്റേഷൻ സെൻറ്റർ പടിഞ്ഞാറൻ നടയിൽ വരുമ്പോൾ ആ പടിഞ്ഞാറൻ നടയുടെ വികസനം മുരടിപ്പും കൂടി ഒപ്പം നടക്കുകയാണ്. അവിടെ ആ ഇത് ആ എൻ്റെ എന്താ പറയുക, ഗുരുവായൂർ നഗരസഭ കൊണ്ടുവരുന്ന ആ പദ്ധതി അവിടെ നല്ലൊരു പദ്ധതിയാണ്. ആ പദ്ധതിയെ ഉള്ളിലേക്ക് വലിച്ച് ആ വികസനത്തിന് റോഡിനെ കയറ്റി ആ വികസനം മുരടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവർ വികസനം കൊണ്ടുവന്ന മറ്റേ ശവക്കോട്ടയുടെ അവിടെ പാർക്ക് കൊണ്ടുവന്നു. ആ പാർക്കിൻ്റെ അവിടെ നോക്കിയാൽ ഇതുപോലെ തന്നെ റോഡ് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇവർ തന്നെ ഇവരെ വികസനം മുരടിപ്പിക്കുന്ന വികസിപ്പിക്കുന്നതിനൊപ്പം തന്നെ മുരടിപ്പിക്കുകയാണ്. ഇതിൽ ബസ് സ്റ്റാൻഡിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ബേസ്മെൻ്റ് കാര്യം ആദ്യം ചെയ്യേണ്ട പണിയാണ്. ആദ്യം ചെയ്യേണ്ട പണി അവസാനം ചിന്തിച്ചാൽ ഇവിടുത്തെ രൂക്ഷത മാറില്ല. ഇവിടെ ഏറ്റവും വലിയ രൂക്ഷം മറ്റേ ഗുരുവായൂർ വരുന്നവരും ഇവിടെ ഗുരുവായൂർക്കാർക്കുള്ള ആകെ കൂടുതൽ പരാതി ഇവിടെ പാർക്കിംഗ് ആണ്. എവിടെ പോയാലും പാർക്കിംഗ് ഇല്ല. നിലവിൽ 2 പാർക്കിംഗ് ഗ്രൗണ്ട് ഇപ്പോൾ ഉണ്ട് നമുക്ക്. അതായത് 1 ദേവസ്വത്തിൻ്റെ വക ഏകദേശം 10-800 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു പാർക്കിംഗ് അവിടെ ദേവസ്വത്തിൻ്റെ തെക്കേ നടയിൽ പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നഗരസഭയുടെ
വടക്കേ നടയിൽ അമൃത് പദ്ധതിയായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ ബസ് ഈ പാർക്കിംഗ് ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഒരു പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ ഇതൊക്കെ പോരാതെ ഇനിയും പാർക്കിംഗ് ഗ്രൗണ്ട് വേണം എന്നുള്ളതിൽ നിന്ന് എന്താണ് വ്യക്തമാക്കുക? ലോഡ്ജിങ്ങും അതുപോലെ ഷോപ്പിംഗ് മാളും തിയേറ്ററൊക്കെ വരുമ്പോൾ എവിടെ പോയാലും ഏത് സിറ്റിയിൽ പോയാലും അതാണ് ഏറ്റവും കൂടുതൽ പാർക്കിംഗ് ഏരിയ വേണ്ടത്. ഇന്നിവിടെ ഒരു വീട്ടിൽ തന്നെ ഒന്നോ രണ്ടോ കാറിലായിരിക്കും. പ്രത്യേകിച്ച് കോടികൾ ജനങ്ങൾ വരുന്ന ഗുരുവായൂർക്ക് വരുന്ന ഇവർക്കൊക്കെ കാറായിട്ട് വരുന്നവരും ഈ കാറിനുള്ള പാർക്കിംഗ് സൗകര്യം ഇല്ല എന്നുള്ളത് ഗുരുവായൂർക്കാർക്കല്ല, ഇവിടെയുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊരു മറച്ചതിൻ്റെ സത്യമല്ല, ഇത് ജനങ്ങളുടെ വിഷമം ഞങ്ങളോട് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഗുരുവായൂരിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ ദീർഘവീക്ഷണത്തോടെ ഒരു പ്രവർത്തനവും നടത്തുന്നില്ല. കാരണം ഒട്ടനവധി പദ്ധതികൾ ഗുരുവായൂരിലുണ്ടെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക, കാരണം ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ ഒരു മാസം തന്നെ 10,000 ആളുകൾ വരുന്ന ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ വികസനം ഇത് മതിയോ എന്നുള്ളതാണ് ചോദ്യം. ദീർഘവീക്ഷണത്തോടെ ഗുരുവായൂർ നഗരസഭ ഈ പണിയാൻ പോകുന്ന ഈ ബസ് സ്റ്റാൻഡ് ദീർഘവീക്ഷണത്തോടെ ആണോ എന്നുള്ളതിൽ ആശങ്കയുണ്ട്. അതുമാത്രമല്ല, ഈ പണിയുന്ന ഗുരുവായൂർ നഗരസഭയുടെ ഈ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് മുൻനിർത്തിക്കൊണ്ട് സ്ത്രീ സുരക്ഷ ഇവിടെ എത്തുന്ന ഭക്തരായ ഒരുപാട് സ്ത്രീകൾ, അപ്പോൾ എന്താ വെച്ചാൽ അവർക്കൊക്കെ ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീകളുണ്ടായിരിക്കാം, കുട്ടികളായിട്ട് വരുന്ന സ്ത്രീകളുണ്ടായിരിക്കാം. അപ്പോൾ ആ കെട്ടിടത്തിൽ സ്ത്രീകൾക്ക് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് രീതിയിൽ അവർക്കൊരു വെയിറ്റിംഗ് റൂം രീതിയിലോ അങ്ങനെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് എന്ന് പറയുന്ന സുരക്ഷ ഒരുക്കുന്ന രീതിയിൽ 100% ഗുരുവായൂർ നഗരസഭ അത്തരത്തിലുള്ള ദീർഘവീക്ഷണത്തിലുള്ള പ്രവർത്തനം കൂടി ഈ വിഷയത്തിൽ അവർ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടതുണ്ട്. നേരത്തെ ഇവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ്, അതായത് ഗുരുവായൂർ കുറേ ഷോപ്പുകളുണ്ടായിരുന്നു, ബസ് സ്റ്റാൻഡിൽ കുറേ ഷോപ്പുകളുണ്ടായിരുന്നു, ഇവയൊക്കെ മാറ്റി ഇപ്പോൾ അപ്പുറത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ബസ് സ്റ്റാൻഡ് അവിടേക്ക് മാറ്റും എന്നതായിരുന്നു ആദ്യത്തെ പ്രഖ്യാപനം. എന്നാൽ അത് ഇതുവരെ നടപ്പിലായില്ല. അതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയം തന്നെയാണ് ഞാൻ പറയുന്നത്. ദീർഘവീക്ഷണത്തിൽ ആ വിഷയത്തെക്കുറിച്ച് അവർ പഠിച്ചിട്ടില്ല, അവർ പ്രവർത്തിച്ചിട്ടില്ല. ഗുരുവായൂർ മേൽപ്പാലം ഉൾപ്പെടെ അനവധി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയ സർക്കാരും നഗരസഭാ ഭരണാധികാരികളുമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി ഗുരുവായൂർ ബസ് സ്റ്റാൻഡും പൂർത്തീകരിക്കും എന്ന് നമുക്കിപ്പോൾ പ്രത്യാശിക്കാം. രാജു ഗുരുവായൂർ, News 18. ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റിൽ കൊച്ചിയിൽ നടക്കും. വേൾഡ് ബോക്സിംഗ് കൌൺസിലും നാഷണൽ സ്പോർട്സ് മിഷനും ചേർന്ന് നടത്തുന്ന ചാമ്പ്യൻഷിപ്പിന്റെ പ്രഖ്യാപനം കൊച്ചിയിൽ നടന്നു. അന്തർദേശീയ താരങ്ങളായ ഹന്ന, ഗബ്രിയേൽ, ആഗ്ലോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കടവന്ത്ര ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ അന്തർദേശീയ താരങ്ങൾ പങ്കെടുക്കുമെന്ന് നാഷണൽ സ്പോർട്സ് മിഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷിജു മാത്യു പറഞ്ഞു. മത്സരം നേരിട്ട് കാണാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. Organize present, sir. Thank you so much, Captain. Thank you very much. We are together for Shiju Matthew as he takes over the position of State President of National Sports Mission. Take it away. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ പുതിയ അക്കാദമിക് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. കിഫ്ബിയിലൂടെ 1st ഘട്ടമായി 15 കോടി രൂപ വിനിയോഗിച്ചാണ് അക്കാദമിക് കെട്ടിട സമുച്ചയം നിർമ്മിച്ചത്. വിക്ടോറിയ കോളേജിൽ സയൻസ് ബ്ലോക്ക് ഉടൻ നിർമ്മിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രി എം പി രാജേഷ് അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ സിറ്റി സ്നേഹതീരം വാട്സപ്പ് ഗ്രൂപ്പിന്റെ വനിതാ വിഭാഗമായ പിരിശക്കൂട്ടം മന്ത്രി പിരിശക്കൂട്ടം രാത്രി നടത്തം സംഘടിപ്പിച്ചു. ചേംബർ ഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച കണ്ണൂർ സിറ്റിയിൽ അവസാനിച്ച പരിപാടിയിൽ 35-ലധികം സ്ത്രീകൾ പങ്കെടുത്തു. മുൻ ഡെപ്യൂട്ടി മേയർ കെ ഷബിന, കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ സാബർ ടീച്ചർ, BBPP, പിരിശക്കൂട്ടം അഡ്മിൻമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് പൂഴിത്തോട് പുലി നായ്ക്കളെ ആക്രമിച്ചതോടെ ഭീതിയിലാണ് നാട്ടുകാർ. പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി. കോഴിക്കോട് പൂഴിത്തോട് മേഖലയിൽ പുലിയുടെ ആക്രമണം മുമ്പും ഉണ്ടായിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപും നാട്ടുകാർ പുലിയെ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശവാസിയുടെ നായ്ക്കളെ പുലി ആക്രമിച്ചു. പെരുവണ്ണാമൂഴി വനമേഖലയിലും പുലി സാന്നിധ്യമുണ്ട്. റോഡിലൂടെ ഓടിയ പുലിയെ നാട്ടുകാർ പിന്തുടർന്നെങ്കിലും പിന്നീട് കാണാൻ കഴിഞ്ഞില്ല.
ഇന്നലെ രാത്രി 8 മണിക്ക് ഇവിടുന്ന് ബൈക്കിനങ്ങ് പോകുമ്പോൾ സണ്ണിന്ന് പറഞ്ഞ ഒരാൾ ബൈക്കിന് താഴോട്ട് അങ്ങാടിക്ക് പോകുമ്പോൾ മുകളിൽ തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്ന് റോഡ് മുറിച്ച് അപ്പുറം കിടക്കുന്നു. അവിടുന്ന് ആ കാണുന്ന ടവറിൻ്റെ അവിടെ വന്ന് ഇത് നിന്നു. അപ്പോഴത്തേക്കും ജനങ്ങളെല്ലാം ഇവിടെ വന്ന് പോർച്ചുകാരെല്ലാം വന്ന് തെപ്പാൻ പോയി ടവറിൻ്റെ അവിടെ നിന്ന് കണ്ടു. അവിടുന്ന് പിന്നെ രണ്ടാമത് കുറച്ചും കൂടെ താഴെ തോട്ടത്തിൽ കണ്ടു. പിന്നെ അവിടുന്ന് പുഴ സൈഡിൽ കണ്ടു. അങ്ങനെ 3 നേരത്തിൽ ഇന്നലെ തന്നെ കണ്ടു. മിനിയ രാത്രിക്ക് 11:30 ആയപ്പോൾ അവിടെ സണ്ണിയുടെ നായ പിടിച്ചു. അത് കഴിഞ്ഞ് 1 മണിയായപ്പം ജെമിലിയുടെ നായ പിടിച്ചു. അതിനു മുമ്പ് 1 ആഴ്ച മുമ്പ് കൈപ്പമ്പിലാക്കി ജോയിയുടെ നായ പട്ടി കൂട്ടിന്ന് പിടിച്ച് കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ മുമ്പ് 2-3 പ്രാവശ്യം ഇവിടെ വെട്ടുകാർ റബ്ബർത്തോട്ടം വെട്ടുന്ന ആൾക്കാർ ഇതിനെ 3 പ്രാവശ്യം തോട്ടത്തിൽ വെച്ച് കണ്ടു. അതുപോലെ ബിബി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടുന്ന് പോകുമ്പം ബൈക്കിന് മുന്നിൽ ചാടി. അങ്ങനെ ഓരോ മാസമായിട്ട് ഇപ്പോൾ ഈ പുലി എന്ന് പറഞ്ഞ സാധനം ഇവിടെ തന്നെ ഉണ്ട്. വീടുകളിൽ കയറി ആക്രമണം ഉണ്ടായതോടെ ആളുകൾ ഭീതിയിലാണ്. വനംവകുപ്പ് അധികൃതർ കൂടി സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ഇനി ഇന്നറിയാൻ. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബേക്കറി ജംഗ്ഷൻ മുതൽ വഴുതക്കാട് വരെയുള്ള റൺവേയിൽ ഇന്ന് രാത്രി 8 വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ 24-25 തീയതികളിൽ നടക്കുന്ന ത്രിപുരസുന്ദരി ഹോമത്തിന്റെ 1-ാം ദിവസം ദേവി മഹാത്മ്യ പാരായണ യജ്ഞം നടത്തും. രാവിലെ 10 മുതൽ 1008 പേർ ചേർന്നാണ് യജ്ഞം നടത്തുക. തിരുവനന്തപുരം ജഗതി മുടിപ്പുര ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവം 12 മുതൽ 18 വരെ നടക്കും. പൊങ്കാല 17 രാവിലെ 9:40 ആരംഭിക്കും. തൊടുപുഴ മുനിസിപ്പാലിറ്റി പരിധിയിൽ വരുന്ന 6-ാം വാർഡിലേക്കുള്ള ആശാവർക്കറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അഭിമുഖം 12 മാർച്ച് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തൊടുപുഴ ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കും. യോഗ്യത SSLC 25-നും 45-നും ഇടയിൽ പ്രായമായ വിവാഹിതരായിരിക്കണം അപേക്ഷകർ. കായിക്കര ആശാൻ മെമ്മോറിയൽ അസോസിയേഷന്റെ യുവകവി പുരസ്കാരത്തിന് കാവ്യസമാഹാരം ക്ഷണിച്ചു. റെയിൽവേ പാലക്കാട് ഡിവിഷന് കീഴിൽ ട്രാക്ക് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ചില ട്രെയിനുകൾ വൈകും. കൊച്ചുവേളി നിലമ്പൂർ റോഡ് രാജറാണി എക്സ്പ്രസ് 15-16 തീയതികളിൽ 1 മണിക്കൂർ വൈകി രാത്രി 9:00 കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുക. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് 18 മുതൽ 22 വരെ കളമശ്ശേരി കിഡ് ക്യാമ്പസിൽ പരിശീലനം നടത്തുന്നു. ബിസിനസിന്റെ നിയമവശങ്ങൾ, ഐഡിയ ജനറേഷൻ, പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്ന വിധം, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ, GST, സംരംഭം തുടങ്ങാൻ ആവശ്യമായ ലൈസൻസുകൾ, വിജയിച്ച സംരംഭകന്റെ അനുഭവം പങ്കിടുക തുടങ്ങിയവ ഉൾപ്പെടും. 14 മാർച്ച് അപേക്ഷിക്കണം. തെരഞ്ഞെടുക്കപ്പെട്ട 25 പേർക്ക് ഫീസ് അടയ്ക്കാം. കൊല്ലം എംപ്ലോയബിലിറ്റി സെന്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തും. 13 മാർച്ച് അഭിമുഖം. +2 അല്ലെങ്കിൽ കൂടുതലോ യോഗ്യതയുള്ള 18-35 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 10:30 3 ബയോഡാറ്റകളുമായി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. നൈപുണ്യ പരിശീലനവും വിവിധ അഭിമുഖങ്ങൾ നേരിടുന്നതിനുള്ള പരിശീലനവും കരിയർ കൌൺസിലിംഗ് ക്ലാസുകളും ഉണ്ടാകും. കെൽട്രോണിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് 8 ഏപ്രിൽ വരെ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിലേക്ക് വനിതകൾക്ക് ഫീസ് ഇളവോടെ പ്രവേശനം നേടാം. പത്തനംതിട്ട കുന്നന്താനം അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയുടെ സൌജന്യ അസിസ്റ്റന്റ് ബ്യൂട്ടി തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. പ്രായപരിധി 18 മുതൽ 45 വയസ്സാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കൌൺസിലിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. കേരള സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിലേക്ക് വെറ്ററിനറി ഡോക്ടർമാരെയും ഡ്രൈവർ കം അറ്റൻഡന്റുമാരെയും ആവശ്യമുണ്ട്. വാതിൽപ്പടിയിലെയും വീട്ടുപടിക്കലിലെയും സേവനങ്ങൾക്കായുള്ള മൊബൈൽ യൂണിറ്റിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. അപേക്ഷകൾ 9 ഏപ്രിൽ വരെ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.